ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബെസ്റ്റ് ഫ്യൂഷൻ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് എത്തിയിരിക്കുന്നത് വൈപ്പിൻകരയിൽ ഞാറക്കൽ പോലീസ് സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന ഗ്രീൻ ഹോം ഇൻഡോർ പ്ലാന്റ് ഷോപ്പിലേക്കാണ്. ഇവിടുത്തെ ഇൻഡോർ പ്ലാന്റിൻ്റെ കുറച്ച് വെറൈറ്റികളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ഏവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വൈപ്പിൻകരയിലെ ഞാറക്കൽ പോലീസ് സ്റ്റേഷന് സമീപമാണ് ഗ്രീൻ ഹോം എന്ന് പറയുന്ന ഇൻഡോർ പ്ലാന്റ് ഷോപ്പ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് വ്യത്യസ്തങ്ങളായ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഗ്രീൻ ഹോമിലുണ്ട്. അതുകൂടാതെ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുവാനുള്ള പോട്ടുകളും സെറാമിക്കായാലും പ്ലാസ്റ്റിക്കായാലും ഫൈബറായാലും ഇവിടെ നമുക്ക് ലഭിക്കും. എല്ലാ കൂട്ടുകാർക്കും ഗ്രീൻ ഹോമിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഷോപ്പിൻ്റെ അകത്തെ കാഴ്ചകൾ വളരെ മനോഹരം തന്നെയാണ്. എല്ലാം തന്നെ വളരെ ഭംഗിയായി തന്നെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ അവരുടെ കൂട്ടുകാർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ 100 രൂപ റേഞ്ച് മുതലുള്ള ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും. ഈ ഷോപ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവർ എല്ലാത്തരം ഗാർഡൻ വർക്കുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ബാൽക്കണി സെറ്റിംഗ്, വെർട്ടിക്കൽ ഗാർഡൻ, ഓഫീസ് ഗാർഡൻ, ഇതെല്ലാം തന്നെ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് മന്ത്ലി ഒരു മെയിൻ്റനൻസും ചെയ്തു കൊടുക്കുന്നുണ്ട്. നല്ല സർവീസ് തന്നെയാണ് ഈ ഗ്രീൻ ഹോമിൻ്റെ. നമ്മൾ വാങ്ങുന്ന ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സംരക്ഷണം എങ്ങനെയാണെന്നൊക്കെ ഇവർ നല്ലപോലെ നമുക്ക് വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും നല്ലപോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഷോപ്പിന് മുന്നിൽ നല്ല പാർക്കിംഗ് സ്പേസ് ഉള്ളതിനാൽ വാങ്ങുന്ന ചെടികളൊക്കെ വണ്ടിയിൽ കയറ്റുവാൻ വളരെ എളുപ്പമാണ്. ഷോപ്പിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ്. എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ്. ചെടികൾ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് പോലും ഈ ഷോപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ചെടി വാങ്ങാതെ പോകില്ല. വലുതും ചെറുതുമായ സെറാമിക് പോട്ടുകളുടെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെയുണ്ട്. വീടിൻ്റെ കോർണറുകളിൽ വെക്കാൻ പറ്റിയ സ്റ്റാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ്. പല തരത്തിലുള്ള സ്റ്റാൻഡുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പോട്ടുകൾ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ പലതരത്തിലുള്ള പേബിൾസുകളും നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും.
വാൾ ഹാങ്ങിങ് പോർട്ടുകളുടെ വ്യത്യസ്തങ്ങളായ പല മോഡലുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇൻഡോർ പ്ലാന്റുകൾ വീടുകൾക്ക് ഒരു സൗന്ദര്യം തന്നെയാണ്. എല്ലാവരും തന്നെ ഗ്രീൻ ഹോമിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഏവരെയും ഒരിക്കൽ കൂടി ഗ്രീൻ ഹോം ഇൻഡോർ പ്ലാന്റ് ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിലെ കുറച്ച് വെറൈറ്റികളെ പരിചയപ്പെടാം. ഇൻഡോർ പ്ലാന്റ്സിന്റെ വെറൈറ്റീസിൽ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതാകുമ്പോൾ പെപ്രോമിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് വെറൈറ്റി ആണ്. മെയിൻ്റനൻസ് ഫ്രീ ആണ്. പിന്നെ അത്യാവശ്യം വെളിച്ചം വേണ്ട ഒരു സ്ഥലത്ത് വേണം വയ്ക്കാനായിട്ട്. പിന്നെ വരുന്നത് അഗ്ലോണിമ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ്. അതിൻ്റെ രണ്ട് മൂന്ന് വെറൈറ്റീസൊക്കെ ഉണ്ട്. ഇതെല്ലാം അഗ്ലോണിമയുടെ റെഡ് ലിപ്സ്റ്റിക്ക്, സോറി, റെഡ് സുക്സോം അങ്ങനെ പറയുന്ന വെറൈറ്റീസൊക്കെയാണ്. പിന്നെ പോത്തോസിൻ്റെ വെറൈറ്റീസ് ഉണ്ട്. ഓക്സിജൻ എമിഷൻ വരുന്ന പ്ലാന്റ്സ് ആണ് കൂടുതലും ഇൻഡോറിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. എൻജോയ് പോത്തോസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതൊക്കെ നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ ഇട്ട് വയ്ക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ സോയിലാണെങ്കിലും സെറ്റ് ചെയ്യാം. ടേബിൾ ടോപ്പായിട്ടും വാൾ ഹാങ്ങിങ്സ് ആയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് ഗോൾഡൻ പോത്തോസ്, ഇത് ഗോൾഡൻ കിങ് പോത്തോസ്, അങ്ങനെ മൂന്ന് വെറൈറ്റീസാണ് ഇപ്പോൾ മണി പ്ലാന്റിൻ്റെ ഉള്ളത്. പിന്നെ വരുന്നത് സി സി എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇത് ഫുൾ ഇൻഡോർ ആണ്. ഇപ്പോൾ ഡാർക്ക് സ്പേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. വീക്ക്ലി വൺസ് മാത്രം വെള്ളം കൊടുത്താൽ മതി. സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. മിനിയേച്ചർ വെറൈറ്റിയാണിത്. ഇതൊക്കെ ഫുൾ ഇൻഡോർ വയ്ക്കാവുന്ന പ്ലാന്റ്സ് ആണ്. എയർ പ്യൂരിഫയറായിട്ട് നാസ കൺസിഡർ ചെയ്യുന്ന പ്ലാന്റ്സിൽ ഏറ്റവും മുമ്പന്തിയിൽ വരുന്നതാണ്. സ്നേക്കിൻ്റെ വെറൈറ്റീസ് ആണ് ഇരിക്കുന്നതെല്ലാം. നമ്മൾ നേരത്തെ കണ്ട സി സി എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ സെൻസി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണിത്. സാമിയ സെൻസി എന്ന് പറഞ്ഞിട്ട് ഇത് ഇത്തിരിയോട് വലിയ പോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ട് നിൽക്കും. വളരെ കുറച്ച് വെള്ളം മതി. ലൈറ്റിൻ്റെ പ്രത്യേകിച്ചുള്ള ആവശ്യമില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഉള്ള പ്രത്യേകതകളെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഫിറ്റോണിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. ഇതിനെ നവ് പ്ലാന്റ് എന്നും പറയും. ഇതിൻ്റെ ഒത്തിരി കളർ ചേഞ്ചസ് ഉണ്ട്. ഗ്രീനാണ് കൂടുതലായിട്ട് മൂവ് ചെയ്യുന്ന ഐറ്റം. നമുക്ക് ചെറിയ പോട്ടിലൊക്കെ ആണെങ്കിലും സെറ്റ് ചെയ്യാവുന്ന വെറൈറ്റീസ് ആണ്. അത്യാവശ്യം ലൈറ്റുള്ളൊരു ഏരിയയിൽ വെക്കുക, ഡ്രൈ ആയി പോകാതിരിക്കുക. അതാണ് ഈ പ്ലാന്റിൻ്റെ കെയർ. ഇതിപ്പോൾ നമ്മൾ സെറാമിക് പോട്ടിൽ മിനിയേച്ചർ ഗാർഡൻ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ നാലോ വെറൈറ്റീസ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും പ്ലാന്റ്സ് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കാം. ചെറിയ പോട്ട്സിലൊക്കെ ആണെങ്കിലും നമുക്കതങ്ങനെ ചെയ്യാൻ പറ്റും. ഫൈക്കസ് എന്ന് പറഞ്ഞൊരു പ്ലാന്റിൻ്റെ വെറൈറ്റിയാണിത്. ബോൺസൈ ആക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഇൻഡോറിൽ ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കാം. വീക്ക്ലി വൺസ് എന്തായാലും നമ്മളൊരു നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്ത് വയ്ക്കണം. സൂര്യൻ്റെ ലൈറ്റ് വേണ്ടെന്നുള്ളൂ, ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ട, അല്ലാതെ ഉള്ളൊരു സ്ഥലത്ത് വയ്ക്കണം. പിന്നെ ഇതൊക്കെ വരുന്നത് കാക്ടസ് വെറൈറ്റീസ് ആണ്. കാക്ടസിൻ്റെ ചെറിയ മോഡൽ മുതൽ ഏകദേശം ഈ ഒരു സൈസ് വരെയുള്ള പ്ലാന്റ്സൊക്കെയാണ് ഇരിക്കുന്നത്. ഇതിനൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വളരെ കുറച്ച് മതി. ഡെസേർട്ട് പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് വീക്കിലി വൺസ് മാത്രം ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പൊക്കെ വെള്ളം കൊടുത്താൽ മതി. ഈ വെറൈറ്റീസ് എല്ലാം കാക്ടസ് ആൻഡ് സക്യുലൻസിൻ്റെ വെറൈറ്റിയാണ്. ഇപ്പോൾ കിങ് പാം എന്ന് പറഞ്ഞതിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ്. നമുക്ക് ടേബിൾ ടോപ്പായിട്ട് യൂസ് ചെയ്യാവുന്ന പ്ലാന്റ്സ് ആണ്. ഇപ്പോൾ വൈറ്റ് സെറാമിക്കിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഡൈനിങ് ടേബിളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം. സൺലൈറ്റിൻ്റെ ആവശ്യമില്ല, എന്നാൽ അത്യാവശ്യം വെളിച്ചം വേണം. ലൈറ്റിൻ്റെ ആണെങ്കിലും വെട്ടം നന്നായിട്ട് കിട്ടണം. സോയിൽ ഡ്രൈ ആയി പോകരുത്. അതൊക്കെയാണ് ഈ പ്ലാന്റിൻ്റെ പ്രത്യേകതകൾ.
ഈ ഇരിക്കുന്നതൊക്കെ അഗ്ലോണിമയുടെ ഗ്രീൻ വെറൈറ്റീസ് ആണ്. അപ്പം ഇതിന് ആരോ ലീഫ്, ഇത് ഒസാക്ക എന്ന് പറയും, ഇതിന് സ്നോ വൈറ്റ് എന്ന് പറയും. ഇതൊക്കെ ഇൻഡോർ നന്നായിട്ട് സർവൈവ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഒന്നുമില്ല. വെള്ളം കുറച്ച് മതി, ഒരു 2 or 3 days കൂടുമ്പോൾ മാത്രം വെള്ളം കൊടുക്കുക. ഇത്രയൊക്കെയാണ് ഈ പ്ലാന്റിൻ്റെ കെയർ എന്ന് പറയുന്നത്. ഇത് ഫിംഗർ പാമിൻ്റെ വെറൈറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇൻഡോറിൽ കോർണർ സൈഡിലൊക്കെ വെക്കാനായിട്ടാണ് കൂടുതൽ ഇങ്ങനെയുള്ള പ്ലാന്റ്സും പോട്ട്സൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടഡ് ടൈപ്പ് പോട്ട്സാണ്, സെൽഫ് വാട്ടറിങ് ഉള്ള പോട്ട്സാണ്. അപ്പോൾ നമുക്ക് ഇതിനേക്കുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ താഴെ സ്റ്റോർ ചെയ്യും, അത് പ്ലാന്റിന് ആവശ്യമുള്ള പ്ലാന്റ് അത് എടുക്കുകയും ചെയ്തോളും. അതാണ് സെൽഫ് വാട്ടറിങ് പോട്ട്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഉള്ള ഗുണങ്ങൾ. ഇതെന്ന് പറയുന്ന മോൺസ്റ്റർ എന്ന് പറഞ്ഞ പ്ലാന്റാണ്. അത്യാവശ്യം നല്ല ഒരു മൂവ്മെൻ്റ് ഉള്ള പ്ലാന്റാണ്. നമുക്കൊരു സ്റ്റിക്കിൽ അത് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കൂടുതൽ ഭംഗിയായിട്ട് വരുന്നത്. ഇതെല്ലാം അഗ്ലോണിമയുടെ തന്നെ വെറൈറ്റീസാണ്. ഇപ്പോൾ വലിയ സെറാമിക് പോട്ടുകളിലാണ് ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം കോർണറിലോ ഹാളിലോ എൻട്രൻസിലോ എവിടെയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പോട്ട്സും പ്ലാന്റ്സൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ഡിസ്പ്ലേക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. കസ്റ്റമേഴ്സിൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് ഏത് പ്ലാന്റ് ഏത് പോട്ടിലേക്ക് വേണമെങ്കിലും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അതിനുള്ള പോട്ട്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സെറാമിക് ആണെങ്കിലും പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലേക്കും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 100 രൂപ മുതലുള്ള ഇൻഡോർ പ്ലാന്റ്സൊക്കെ നമുക്ക് അവൈലബിളാണ്. ഇപ്പം ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഒരു 150 range മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും വിത്ത് സെറാമിക് പോട്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട്സ് ആണെങ്കിലും അത് അവൈലബിളാണ്. ഒരു 30-40 range മുതലുള്ളതെല്ലാം ഉണ്ട്. ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ വെർട്ടിക്കൽ ഗാർഡൻ്റെ ഡിസ്പ്ലേ ആണ് നമ്മൾ കാണുന്നത്. നമ്മളിപ്പം ഞങ്ങൾ ലാൻഡ്സ്കേപ്പിങ് ബാൽക്കണി സെറ്റിങ് ഇൻഡോർ ഔട്ട്ഡോർ ഗാർഡൻ സെറ്റിങ് വെർട്ടിക്കൽ ഗാർഡൻസ് ഇതെല്ലാം ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മന്ത്ലി മെയിൻ്റനൻസും ചെയ്യുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്, വിജേഷ്.